ഹായ് എവറി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ റിവ്യൂ ഗാലറി. അപ്പോൾ ഇന്ന് നമുക്ക് നൈക്കയുടെ ഓൾ ഡേ മാറ്റ് ലോങ് വെയർ ഫൗണ്ടേഷൻ്റെ റിവ്യൂ കാണാം. ഈ ഒരു ഫൗണ്ടേഷൻ്റെ പ്രൈസ് വരുന്നത് 599 rupees ആണ്. 30 ml പ്രോഡക്റ്റ് ആണ് ഇതിൻ്റെ അകത്തുള്ളത്. സ്റ്റാൻഡേർഡ് എല്ലാ ഫൗണ്ടേഷനിലും ഉള്ള പോലെ തന്നെ 30 ml ക്വാണ്ടിറ്റി ഉണ്ട്. പിന്നെ ഇത് നമ്മൾ നൈക്കയിലും എല്ലാം സെയിൽ നടക്കുന്ന സമയത്തൊക്കെ വാങ്ങിക്കുകയാണെങ്കിൽ നമുക്ക് ഇതിലും കുറഞ്ഞ പ്രൈസിന് ഈ ഒരു ഫൗണ്ടേഷൻ വാങ്ങിക്കാൻ കിട്ടും. ഈ ഒരു ഫൗണ്ടേഷനിൽ 15 shade varieties ഉണ്ട്. അപ്പോൾ ഫെയർ മീഡിയം ഡസ്കി ആയിട്ടുള്ളവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ഈ ഒരു ഫൗണ്ടേഷനിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഞാൻ വാങ്ങിയിട്ടുള്ള ഷെയ്ഡ് വരുന്നത് ബേജ് എന്ന് പറഞ്ഞ ഷെയ്ഡാണ്, 06 beige എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇതെനിക്ക് കറക്റ്റ് മാച്ചിങ് ആയിട്ടുള്ളൊരു ഷെയ്ഡാണ് കേട്ടോ. അപ്പോൾ ഈ ഫൗണ്ടേഷൻ്റെ പാക്കേജിങ് വരുന്നത് ഒരു ഗ്ലാസ് ബോട്ടിലാണ് വിത്ത് പമ്പായിട്ടാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഈസിയാണ് യൂസ് ചെയ്യാനായിട്ട്. ഈ ഫൗണ്ടേഷൻ്റെ താഴെയായിട്ട് ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റൊക്കെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഈ ഫൗണ്ടേഷൻ വീഗൻ ആണ്, അതുപോലെ തന്നെ ഇതിനകത്ത് പാരബിൻസൊന്നുമില്ല, പാരബിൻ ഫ്രീ ആണ്, ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആണ്, പിന്നെ നോട്ട് ടെസ്റ്റഡ് ഓൺ അനിമൽസ് ആണ്. നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ഫൗണ്ടേഷൻ തന്നെയാണിത്. ഈ ഒരു ഫൗണ്ടേഷൻ്റെ ടെക്സ്ചർ വരുന്നത് നല്ല തിക്കുമല്ല, അന്ന് റണ്ണി ആയിട്ടുള്ള ഒരു ടെക്സ്ചറല്ല, ഇതിന് രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ നിൽക്കുന്ന ഒരു കൺസിസ്റ്റൻസിയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ ഫേസിൽ ഇത് ബ്ലെൻഡ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്, നല്ല ഈസി ആയിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ നോട്ടീസ് ചെയ്തത്, നമ്മളിത് അപ്ലൈ ചെയ്തിട്ട് പെട്ടെന്ന് തന്നെ നമ്മളിത് ബ്ലെൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് സെറ്റിലാവണ പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വല്ല സെറ്റിംഗ് സ്പ്രേയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫേസ് മിസ്റ്റോ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും. അല്ല പെട്ടെന്ന് തന്നെ നമ്മൾ ബ്ലെൻഡ് ചെയ്യുകയാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ കവറേജ് വരുന്നത് മീഡിയം കവറേജ് ആണ്. നമുക്കതുപോലെ തന്നെ ഇത് ബിൽഡ് ചെയ്തെടുക്കാനും പറ്റുന്നുണ്ട്. സ്പോട്ട്സുകളൊക്കെ നന്നായിട്ടിത് കവർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഫിനിഷ് വരുന്നത് മാറ്റ് ഫിനിഷ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ഫൗണ്ടേഷൻ. പക്ഷേ എനിക്കിത് അപ്ലൈ ചെയ്തിട്ട് അത്രയ്ക്ക് അങ്ങനെ ഒരു ഡ്രൈ ടൈപ്പ് ഒരു മാറ്റായിട്ട് എനിക്ക് തോന്നിയില്ല, ഒരു ഡെമി മാറ്റ് ഫിനിഷ് ആയിട്ടാണ് എനിക്ക്, ഒരു സ്കിൻ ലൈക്ക് ഫിനിഷ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ നമ്മൾ മേബലിൻ ഫിറ്റ്നീഡ ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആയിട്ടുള്ളൊരു മാറ്റ് ഫിനിഷ് അല്ല വരുന്നത്. എനിക്ക് ആ ഒരു ഫൗണ്ടേഷൻ അത്രയ്ക്ക് എൻ്റെ സ്കിന്നിന് ചേരാറില്ല, പക്ഷേ ഇത് എനിക്ക് നന്നായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്, അത്രയ്ക്ക് അങ്ങോട്ട് ഡ്രൈ ആക്കുന്നില്ല ഫേസ്. പിന്നെ ഇത് ഓയിലി കോമ്പിനേഷൻ സ്കിന്നാർക്കും ഡ്രൈ സ്കിന്നാർക്കും എല്ലാവർക്കും സ്യൂട്ട് ആവും. അപ്പോൾ ഡ്രൈ സ്കിന്നൊക്കെ ആണെങ്കിൽ നന്നായിട്ട് നമ്മൾ മോയ്സ്ചറൈസിങ് ഒക്കെ ചെയ്ത് സ്കിൻ നന്നായിട്ട് പ്രെപ്പ് ചെയ്തതിന് ശേഷം മാത്രം ഫൗണ്ടേഷൻ നമ്മൾ അപ്ലൈ ചെയ്യാം. ഈ ഒരു ഫൗണ്ടേഷൻ്റെ ലാസ്റ്റിംഗ് പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് അറൗണ്ട് ഒരു 8 hours മേലേക്ക് ഇത് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് ഇത് ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം അപ്ലൈ ചെയ്തതിനേലും കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 4 hours ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ചെറുതായിട്ടൊരു ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമ്മളുടെ ഫേസിനെ അത്രയ്ക്ക് അങ്ങോട്ട് ഡാർക്കാക്കുന്നോ ഡള്ളാക്കുന്നോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ലൈറ്റായിട്ട് മാത്രം ഓക്സിഡൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഫൗണ്ടേഷനെ കുറിച്ച് ഓവറോൾ പറയുകയാണെങ്കിൽ എനിക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എൻ്റെ സ്കിന്നിന് നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു ടൈപ്പ് ഫൗണ്ടേഷനാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ട്രൈ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് വാങ്ങി ട്രൈ ചെയ്ത് നോക്കാം, നല്ല ഫൗണ്ടേഷനാണ്. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു പ്രോഡക്റ്റിൻ്റെ റിവ്യൂ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.